ആശ ഡബ്ല്യു സി സി പ്രതിനിധിയാണ് രഞ്ജിനി ഡബ്ല്യു സി സി അംഗമാണോ അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് അതെ രഞ്ജിനി അംഗമാണ് അപ്പോൾ രഞ്ജിനി ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഡബ്ല്യു സി സിയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടുമായി പോകുമ്പോൾ അത് ഡബ്ല്യു സി സി അറിഞ്ഞിരുന്നു ഡബ്ല്യു സി സിയെ ആദ്യം അറിയിച്ചുകൊണ്ടല്ല രഞ്ജിനി അങ്ങനെ ചെയ്തത് പക്ഷേ ഒരു അതിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അത് അവരുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത് അതൊന്ന് കാരണം നമ്മുടെ 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 മുന്നിൽ 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 ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞത് നോക്കൂ ഹൈക്കോടതി ഈ സജിമോൻ പാറയുടെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരണം പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ് കാക്കാനുള്ള റിപ്പോർട്ടാണ് അല്ലാതെ സിനിമാ മേഖലയിലെ പുരുഷന്മാരുടെ അവിഹിത കഥകൾ പുറത്തു പറയാനുള്ള റിപ്പോർട്ടല്ല അല്ലെങ്കിൽ അവരുടെ സ്ത്രീ പീഡന കഥകൾ ഇന്ന ഇന്ന ആളുകൾ ഇതൊക്കെ ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന റിപ്പോർട്ടല്ല ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അന്ന് ഹെമാ കമ്മീഷനായാലും മൊഴിയെടുക്കുന്ന ഘട്ടത്തിലായാലും പിന്നീട് വിവരാവകാശ കമ്മീഷനായാലും ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് സ്വകാര്യത ലംഘി ലംഘിക്കപ്പെടുന്നത് ആ ഒരു ആശങ്കയാണ് രഞ്ജിനിക്കിപ്പോൾ സർക്കാരിനെ സമീപിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഡബ്ല്യു സി സി ഒരു നിലപാട് പൊതുവായി സ്വീകരിക്കുന്നു അത് പരസ്യമായി പറയുന്നു അതിന് വിരുദ്ധമായി ഡബ്ല്യു സി സിയിൽ നിന്ന് തന്നെ ഒരു അംഗം പോകുന്നു അതവരുടെ സ്വതന്ത്ര നിലപാടാണ് എന്ന് എങ്ങനെയാണ് ഡബ്ല്യു സി സി പറയുക അങ്ങനെയെങ്കിലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണെങ്കിലും എന്തിനാണ് ഈ സംഘടന നോക്കൂ ോക്കൂ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഫോം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡബ്ല്യു സി സി പ്രധാനമായും വിശ്വസിക്കുന്നത് ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതുവരെ സംഘടനകൾ പ്രവർത്തിച്ച രീതിയിലല്ല ഡബ്ല്യു സി സി പലതിനേയും കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങളെയൊക്കെ ഓരോ കമന്റുകൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ അതാത് മെമ്പേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഹൈറാർക്കി ഇല്ലാത്ത സംഘടനയാണ് അതുകൊണ്ടാണ് കളക്ടീവ് എന്നറിയപ്പെടുന്നത് കളക്റ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വളരെ സു കേന്ദ്രീകൃതമായ ഒരു ഘടനയല്ല ഉള്ളത് അപ്പോൾ തന്നെ ഇത് പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും രഞ്ജിനി ഈ രീതിയിലുള്ള ഒരു കാര്യം പറയാൻ ഇടയായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിച്ചില്ല പക്ഷെ രഞ്ജനി ഈ ഇന്നലെ അത് പറയുമ്പോൾ നമ്മൾ അതിനെ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു അംഗമെന്നുള്ള രീതിയിൽ മാത്രമല്ല അവിടെ പോയി അത് പിന്നെ മൊഴി കൊടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അവരത് ഉറക്ക പറഞ്ഞു പറയുന്നു അപ്പോൾ നമ്മൾ അതിന് ആ രീതിയിൽ ഉള്ള ഒരു എന്താണ് ഗവൺമെന്റ് എടുക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് അതിൽ ഒരിക്കലും ഡബ്ല്യു സി സി ആസ് എ കളക്റ്റീവ് എടുത്തിട്ടുള്ള നിലപാടിന് വിരുദ്ധമായിട്ടല്ല ഇത് രഞ്ജനി പറയുന്നതെന്ന് വീണ്ടും വീണ്ടും രഞ്ജിനി ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് രഞ്ജിനിയോട് ആ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യം സ്മൃതി ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് ബൻവാരി ദേവി എന്ന് പറയുന്ന ആ ഗ്രാമീണയായ സ്ത്രീ അവരുടെ ഭർത്താവിന് മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് അങ്ങനെ അവരുടെ ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലെ പിന്നെ പോഷ് ആക്ടിലേക്ക് വരുന്നത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് ആക്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകളുടെ നിരന്തരമായ സ്ത്രീകളുടെ മേലുള്ള പീഡനവും അക്രമങ്ങളും ഇപ്പോഴത്തെ കൽക്കട്ട ആ ഒരു അവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് മാത്രമാണ് നമ്മൾക്ക് പലപ്പോഴും നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രഷർ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരുന്നതും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയും ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം നമ്മൾ കോടതിയിൽ ഡബ്ല്യു സി സി കോടതിയിൽ പോകുന്നത് വരെ യഥാർത്ഥത്തിൽ കേരള ഫിലിം ഇൻഡസ്ട്രി പോഷ് ആക്ടിലോ യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത് വീണ്ടും ഒന്ന് ചലിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോരാട്ടവും അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ എന്തിനാണ് പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ആവശ്യം വേണ്ടി വരുന്നത് വർക്ക് വർക്ക് സ്പേസിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ അതായത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെയൊരു സംഗതി ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നാണ് ഡബ്ല്യു മനസ്സിലാക്കുന്നത് ആ ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്